കൊല്ലപ്പെട്ട ADM നവീൻ ബാബുവിൻ്റെ വസതിയിൽ പോയി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് CPM എന്നാണ് അല്ലേ. അതേ MV ഗോവിന്ദൻ്റെ ഭാര്യയാണ് ഇന്നലെ ഈ കേസിലെ പ്രതി. PP ദിവ്യ ജാമ്യം കിട്ടിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ജയിലിൽ പോയത്. എന്ത് തട്ടിപ്പാണ് CPM എന്ന് പറയുന്ന പാർട്ടി. പാർട്ടി നേതാവായ ഭർത്താവ് പോയി പറയുന്നു ഇരകളുടെ കുടുംബത്തോടൊപ്പം വന്നു. വേട്ടക്കാരിയെ ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ CPM നേതാവായ സഹധർമ്മിണി. ഇതാണ് CPM കേരളത്തിലെ മുഖം. ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ PP ദിവ്യ സംഭവവുമായി ബന്ധപ്പെട്ട്. ഈ പ്രശാന്തൻ ആരുടെ ബിനാമിയാണ്? എന്തിനാണ് വിഷമിച്ച് MV ഗോവിന്ദന്റെ സഹധർമ്മിണി ജയിലിൽ പോയി ഇവരെ സ്വീകരിക്കാൻ പോയത്? എന്താണ് അതിന്റെ പിന്നിലുള്ള പ്രശ്നം? ഇതാരുടെ ബിനാമിയാണ് പ്രശാന്തൻ? എന്തുകൊണ്ടാണ് പ്രശാന്തനെതിരായി കേസെടുക്കാത്തത്? പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ടും പ്രശാന്തനെതിരായി കേസെടുക്കുന്നില്ല. പ്രശാന്തൻ വ്യാജരേഖ ചമച്ചു എന്ന് വ്യക്തമായിട്ടും പ്രശാന്തനെതിരായി കേസില്ല. അപ്പൊ ഇതിൽ CPM പങ്ക് എന്ന് പറയുന്നത് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാക്കുന്ന പങ്കാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവർ ഇരകളോടൊപ്പം അല്ല, ഇവർ വേട്ടക്കാരോടൊപ്പമാണ് ഈ വിഷയത്തിൽ നിന്ന്. ഇന്നലെ MV ഗോവിന്ദന്റെ സഹധർമ്മിണിയാണ് ജയിലിൽ പോയി ഇവരെ സ്വീകരിക്കാൻ കാത്തുനിന്നത്. വലിയ ധീരോദാത്തമായ പ്രവൃത്തി ചെയ്ത ഒരാളെ സ്വീകരിക്കാൻ പോയി നിൽക്കുകയാണ് ജയിലിൽ ഇതുപോലെ ചെയ്തൊരാളെ. എന്നിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കുമെന്ന് പറയും. പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് തരം താഴ്ത്തിയ ഒരാളെ സ്വീകരിക്കാൻ എന്തിനാണ് ഉന്നത നേതാക്കൾ ജയിലിൽ പോയത്? അപ്പൊ PP ദിവ്യയെ ഇവർ ഭയപ്പെടുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ഒരുപാട് ദുരൂഹതകളും രഹസ്യങ്ങളും ഉണ്ട്. ഇത് അന്വേഷിക്കണം. ആരുടേതാണ് ഈ പെട്രോൾ ബങ്ക്? ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ എന്ന് അന്വേഷിച്ചാൽ ഒരുപാട് രഹസ്യങ്ങൾ ഇതിലൂടെ പുറത്തു വരും. അതാണ് ഇന്നലെ കണ്ടത് കേരളത്തെ ഞെട്ടിച്ച കാഴ്ചയാണ്. ഈ ജയിലിൽ ഇവർ പോവുക, അദ്ദേഹം പത്തനംതിട്ട മലയാളപ്പുഴയിൽ അവരുടെ കുടുംബത്തിൽ പോയി അവരോടൊപ്പമാണെന്ന് പറയുക. എന്തൊരു കാപട്യമാണ് CPM എന്ന് പറയുന്ന പാർട്ടി.